സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കണ്ടിട്ട് വിശ്വസിക്കുന്നതിൽ അതിസ്വാഭാവികമായി ഒന്നും തന്നെയില്ല ഇല്ല കണ്ടിട്ടും വിശ്വസിക്കാത്തവരെക്കുറിച്ച് ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്നാകട്ടെ നാദൻ തോമസിനോട് പറയുന്നു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാർ എന്ന് അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക എന്നും രണ്ട് കൊറീന്ത്യർ അഞ്ച് ഏഴ് പറയുകയാണ് നാം വിശ്വാസം വഴിയാണ് ജീവിക്കുന്നത് കാഴ്ചയാലല്ല എന്ന് റോമർ പത്ത് പതിനേഴ് പറയും വിശ്വാസം കേൾവിയിൽ നിന്നാണ് വരുന്നത് എന്നും ഇന്നലെ സിംഹഗർജന പോലെ ദൈവസ്വരം കേട്ടിട്ടും കേൾക്കാതെ പോയ നമ്മുടെ വിശ്വാസരാഹിത്യങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് പരിശോധിക്കാൻ തോമാസ് ലിഹായുടെ കയ്യിലുള്ള ആ മട്ടം നല്ലതാണ് ഇന്ന് തോമാസ് ലിഹായെടുത്തിരുന്നാൾ തന്നെ ഇന്നലെ ശിഷ്യർ വിസ്മയം കൊള്ളുകയായിരുന്നു ഇവൻ ഏത് തരം മനുഷ്യനാണ് എന്ന് ചോദിച്ചുകൊണ്ട് യോഹനാൻ പതിനഞ്ച് ഇരുപത്തിനാല് മൂന്ന് രണ്ട് എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ സമാനമായ വിസ്മയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ അനന്യമായ ശക്തിയും അധികാരവും ഒക്കെ അവിടെ ഗ്രഹിക്കപ്പെടുന്നുമുണ്ട് പക്ഷെ എന്നിട്ട് പോലും എപ്പോഴും അവനോട് അവർ അടയാളങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു സിംഹകർജനം കേട്ടിട്ടും കേൾക്കാൻ പഠിക്കുന്നവരെ പോലെ യേശു ഈ ഹൃദയകാഠിന്യമുള്ള തലമുറയ്ക്ക് യോഹനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകുന്നുമില്ല മത്തായി പന്ത്രണ്ട് മഹത്തായ ഒരു അടയാളം തന്നെയാണത് പക്ഷെ അത് തികച്ചും ഗുപ്തമാണ് ഹിഡൻ യോനയുടെ അടയാളം വിശ്വസിക്കുന്നവന് അത് കാണാനാകും എളിമയുള്ളവന് അത് തിരിച്ചറിയാനാകും മഹത്തായ അടയാളം എന്ന് കരുതപ്പെടുമ്പോൾ ഒരുപക്ഷെ തോമസിനെ പോലെ ചിലർ ചടിക്കുകയാണ് അത് തെളിഞ്ഞു കാണണമെന്ന് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണിത് പക്ഷെ ദൈവത്തിന്റെ മഹത്തായ അടയാളങ്ങളെല്ലാം ഗുപ്തമായ രീതിയിലാണ് ചുരുൾ നിവരുന്നത് കാണാതെ വിശ്വസിക്കുന്നവന് അത് കണ്ടനുഭവിക്കാനാകും കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നതും അതുകൊണ്ട് തന്നെയാണ് നാഥൻ്റെ അടയാളങ്ങളെല്ലാം തന്നെ ഗുപ്തങ്ങളാണ് ഉപമകൾ പോലെ വേദപ്പൊരുളിന്റെ താക്കോൽ അവൻ തന്നെ തരണം അത് തുറന്നു തരാൻ എന്നാൽ കുരിശുമരണം മാത്രം എല്ലാവരും കണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ അകക്കാമ്പിൽ വിടരുന്ന രഹസ്യം എല്ലാവരും കണ്ടിട്ടുമില്ല അത് രക്ഷാകരമാണെന്ന് എല്ലാവർക്കും ഗ്രഹിക്കാനും ആകില്ല കാണാതെ വിശ്വസിക്കുന്നവർക്ക് അത് തിരിച്ചറിയാനാകും ഇന്ന് ക്രിസ്തുവിൻ്റെ മുറിപ്പാടുകൾ തേടിക്കൊണ്ട് തോമാ ശ്ലീഹ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ് ആ പിളർന്ന വേദനയേറ്റുന്ന മുറിവുകളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴവും അഴകുമൊക്കെ അവൻ വായിച്ചെടുക്കുന്നുണ്ട് ആ മുറിയപ്പെട്ടവനെ നോക്കി തന്നെയാണ് ശ്ലീഹ വിളിച്ചത് മാർ വാല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് മനുഷ്യപുത്രനെ നോക്കി ദൈവപുത്രനെന്ന് അവൻ വിളിച്ചു കുരിശിൽ നിന്ന് അവൻ ഒപ്പിയെടുത്തു പലരും ഗ്രഹിക്കാത്ത ആ ദിവ്യരഹസ്യം shaft